എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വ്ളോഗിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വ്ളോഗിൽ ഞാൻ ഇവിടെ കൂർഗിൽ ഓടുപുട്ട് എന്ന് പറയും കപ്പർ റൊട്ടി അല്ലെങ്കിൽ ഓടുദോശയാണ് ചെയ്യാൻ പോണത്. അപ്പം അതിന് വേണ്ടിയിട്ട് അരി നമ്മൾ ആദ്യം സോക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് 4 to 5 hours വെള്ളം ഒഴിച്ച് വെക്കണം. അത് കഴിഞ്ഞതിന് ശേഷം അരി നല്ലോണം കഴുകിയിട്ട് അതിലേക്ക് നമ്മൾ ഉണ്ടാക്കിയ നമ്മുടെ അടുത്തുള്ള കുറച്ച് ചോറ് ഒരു പിടി ചോറ് അതിലേക്ക് പിന്നെ കുറച്ച് ഉപ്പും കൂടി ഇട്ട് നല്ലോണം ഗ്രൈൻഡ് ചെയ്തെടുക്കണം. ഇത് വളരെ പെട്ടെന്ന് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ദോശയാണ്. പിന്നെ ഇവിടെ കൂർഗിൽ ഞാൻ ഇന്നലെ ഒരു മഷ്റൂമിൻ്റെ കറി ചെയ്തായിരുന്നു. ആ കറിയൊക്കെ ഉണ്ടാക്കുന്ന ദിവസം ഈ പുട്ട് ആണ് ഇവിടെ കൂടുതലായിട്ട് ഉണ്ടാക്കുന്നത്. ഇത് ചിക്കൻ കറി ഏത് നോൺ വെജിൻ്റെ കൂടെയും അല്ലാണ്ട് നമ്മൾ ഇതിന് ചട്നി വേണമെങ്കിലും ഉണ്ടാക്കി ഇതിൻ്റെ കൂടെ കഴിക്കുന്നത് നല്ല ഒരു കോമ്പിനേഷനാണ്. അപ്പോൾ ഇത് ഞാനിത് അരച്ച് കഴിഞ്ഞു. ഇനി നമുക്ക് അരച്ച് കഴിഞ്ഞത് അപ്പം തന്നെ നമുക്ക് ദോശ ഉണ്ടാക്കാം. നമ്മളിപ്പോൾ നോർമൽ ദോശയൊക്കെ ആണെങ്കിൽ അരച്ച് കഴിഞ്ഞിട്ട് നൈറ്റ് അരച്ച് വെച്ചിട്ട് രാവിലെ അല്ലേ ഉണ്ടാക്കുന്നത്. പക്ഷേ ഇത് നമുക്ക് അരച്ചത് അതേ സമയത്തിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. പിന്നെ നമ്മൾ ഇത് ദോശ ഉണ്ടാക്കുമ്പോൾ ഓയിലൊക്കെ ചേർക്കേണ്ട ആവശ്യമില്ല. ഇതുപോലത്തെ ഒരു കല്ല് നമ്മൾ ഓയിലിടാത്ത കല്ലിലായിരിക്കണം ഇത് ചെയ്യുന്നത്. അപ്പം ഇതിന് വേണ്ടിയ സെപ്പറേറ്റ് ഇങ്ങനത്തെ ഓട് ദോശ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് കല്ല് കിട്ടും. ഇതിൽ നമ്മുടെ ഇവിടെ കൂർഗിലെല്ലാവരുടെ വീട്ടിലും ഈ ഒരു കല്ല് കാണും. കാരണം ഇതിൽ റൊട്ടി റൈസ് റൊട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് അവർ കൂടുതലായിട്ട് ഇങ്ങനത്തെ കല്ലാണ് എടുക്കുന്നത്. അപ്പം ഇത്രയേ ഉള്ളൂ. ഇത് നല്ല വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു അപ്പമാണ്. നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. ഓയിലോ അങ്ങനെ ഒന്നുമില്ല. ഡയറ്റ് ചെയ്യുന്ന ആൾക്കാർക്കൊക്കെ വേണമെങ്കിലും ഇത് യൂസ് ചെയ്യാം. കഴിക്കാൻ പറ്റുന്നതാണ്. അപ്പം ഇത്രയേ ഉള്ളൂ. വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് നോർമൽ ദോശയൊക്കെ ഉണ്ടാക്കുമ്പോൾ ഉഴുന്ന് അത് എല്ലാം ഇട്ടിട്ട് നമ്മൾ ഗ്രൈൻഡ് ചെയ്ത് മോർണിംഗേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. പക്ഷേ ഇതെന്ന് വെച്ചെങ്കിൽ ജസ്റ്റ് സോക്ക് ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് അരച്ചെടുത്ത് വളരെ പെട്ടെന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ദോശയാണ്. അപ്പോൾ നിങ്ങളും ഇത് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല അടിപൊളി ആയിട്ടുള്ള ഒരു ടേസ്റ്റും ആണ്. ഞാൻ ഇന്ന് എഗ്ഗ് കറി കൂട്ടിയിട്ടാണ് ഇത് കഴിക്കാൻ പോണത്. ഇതിൻ്റെ കൂടെ എല്ലാ കറിയും ഓൾമോസ്റ്റ് കൂടുതലായിട്ട് നമ്മൾ നോൺ വെജ് ആണ് ഇതിൽ ഇതിൻ്റെ കൂടെ കഴിക്കാൻ അടിപൊളി ടേസ്റ്റായിട്ടിരിക്കുന്നത്. കൂടുതൽ ഇന്നലെ ഞാൻ ചെയ്ത മഷ്റൂം കറിക്കാണ് ഇവർ കൂടുതലായിട്ട് ഈ മഷ്റൂം കിട്ടുമ്പോൾ യൂസ് ചെയ്യുന്നത്. അപ്പോൾ അടുത്ത നല്ല വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്.